السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بهمانا أدرب نرنيا سيدن مارة أستاذ مارة سنيه نرنيا سهباري غلة سهرتو غلة سمستيودة فورتغره പുണ്യമേറിയ പരിശുദ്ധ റമദാൻ മാസത്തിൽ കാരുണ്യം, സംസ്കരണം, മോചനം എന്ന പ്രമേയത്തിൽ റമദാൻ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗങ്ങളിലും അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ ഗ്രൂപ്പിൽ വാദി തൊയ്ബ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൽ റമദാൻ 1 മുതൽ അവസാനം വരെ ക്യാമ്പയിൻ നടത്തുകയാണ്. ഓരോ ദിവസങ്ങളും ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രഭാഷകർ, വലിയ പണ്ഡിതർ, വലിയ ആലിമീങ്ങൾ അതിനെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകൾ ഈ ഗ്രൂപ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ആരെല്ലാം ഇതിനു വേണ്ടി തയ്യാറായോ, ആരെല്ലാം ഇതിനു വേണ്ടി പരിശ്രമിച്ചോ, അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഈ ക്യാമ്പയിനിൻ്റെ ഭാഗമായി ഒരു അല്പനേരം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വലിപ്പം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കാം. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം വിശാലമാണ്. അവൻ്റെ അനുഗ്രഹം എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ലെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് ഉത്ബോധനം ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ കൃത്യമായി ആലോചിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം പരിശുദ്ധ റമദാൻ നമ്മളിൽ നിന്നും സലാം പറഞ്ഞു പോയി വീണ്ടും ഏറ്റവും വലിയൊരു അതിഥിയായി പരിശുദ്ധ റമദാനിനെ വരവേൽക്കുവാൻ വേണ്ടി നമ്മൾ ഇവിടെ പൂർവ്വ ആഫിയത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി, ദീർഘായസ്സോടുകൂടി ഉണ്ടായത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് റമദാനിലേക്ക് എത്തപ്പെടുക. 2 മാസക്കാലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഅനാ റമദാൻ എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്തു. വബല്ലിഅനാ റമദാൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മളെ റമദാനിലേക്ക് എത്തിക്കപ്പെട്ടു. ഈ റമദാൻ മാസം തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരു റമദാൻ ഒരു വ്യക്തിക്ക് കൃത്യമായി ഉപകാരപ്പെട്ടാൽ, പ്രയോജനപ്പെട്ടാൽ അവന് അവൻ്റെ ജീവിതത്തിൽ മറ്റു കഴിഞ്ഞ വർഷങ്ങളെക്കാൾ, മാസങ്ങളെക്കാൾ, ദിവസങ്ങളെക്കാൾ, ആഴ്ചകളേക്കാൾ എല്ലാം പുണ്യമാണ്. കൃത്യമായി ഒരു റമദാൻ മാസം ഒരാൾക്ക് പ്രയോജനപ്പെട്ടാൽ, അള്ളാഹു സുബ്ഹാനഹു വതാല റമദാൻ മാസം സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മെ ബന്ധപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഈ റമദാനിലെ ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. അള്ളാഹു നമുക്ക് കനിഞ്ഞ് നൽകിയ മഹാ അനുഗ്രഹമാണ് റമദാൻ. യഥാർത്ഥത്തിൽ പുണ്യമേറിയ ഈ റമദാനിൽ സാധാരണ ജനങ്ങളായ നമ്മൾക്ക്, മനുഷ്യരായ നമ്മൾക്ക്, മലക്കുകളാണ് ഭക്ഷണം കഴിക്കാതെ, വിശ്രമിക്കാതെ, ക്ഷീണമില്ലാതെ, ഉറങ്ങാതെ 24 മണിക്കൂറും അള്ളാഹുവിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഉന്നതമായ സ്ഥാനം ലഭിച്ചു. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്കും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും കൂടുതൽ നേരം നോമ്പെടുക്കുകയും നിസ്കരിക്കുകയും കൂടുതൽ ദിവസങ്ങളോളം മറ്റു സൽക്കർമ്മങ്ങളും ആരാധനകളും കൂടുതലായി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർക്കും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെടാൻ സാധിച്ചു. അള്ളാഹു ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന പുണ്യമേറിയ റമദാൻ, അവൻ്റെ ആ റഹ്മത്തിൻ്റെ, ആ കാരുണ്യത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് മലക്കുകളുടെ പോലെ എത്താൻ, അമ്പിയാക്കൾ ഔലിയാക്കളുടെ സ്ഥാനത്തെത്താൻ അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഈ പുണ്യമേറിയ റമദാൻ എന്നും പറയുന്ന ഈ മാസം. അതുകൊണ്ട് തന്നെ ഈ റമദാനെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഞാൻ പറഞ്ഞുവല്ലോ, ഈ റമദാനിലെ ഈ പുണ്യമേറിയ ഓരോ സമയവും
അതിൻ്റെ വില നമുക്ക് കണക്കാക്കാൻ പറ്റാത്തതാണ്. കാരണം ഈ റമദാനിലെ ഓരോ അമലുകൾക്കും ഓരോ നിസ്കാരത്തിനും ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ സുന്നത്തിന് ഫർളിന്റെ കൂലിയും ഫർളിന് 72 കൂലിയും ഉറക്കത്തിന് പോലും ഇബാദത്താണ്, തസ്ബീഹിന്റെ കൂലിയാണ്, മിണ്ടാതിരിക്കുന്ന തസ്ബീഹിന്റെ കൂലിയാണ് എന്ന് പറയുന്നത് പോലെ ഈ റമദാനിൽ ഓരോ സൽക്കർമ്മങ്ങൾക്കും ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ്. ഈ ഇരട്ടി ഇരട്ടി പ്രതിഫലമുള്ള ഇതിന്റെ രാവിനെയും പകലിനെയും നമ്മൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ, ഈ അനുഗ്രഹത്തിന്റെ വലിപ്പത്തെ എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. മാത്രമല്ല അള്ളാഹു വലിയ അനുഗ്രഹമുള്ളവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് 114 തവണ ആവർത്തിച്ചിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് റഹ്മാൻ എന്ന് പറയുന്ന വാക്ക് തന്നെ 320 തവണ, 330 തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വലിപ്പത്തെ കുറിക്കുന്നതാണ്. വലിപ്പത്തെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇതെല്ലാം നമുക്ക് എടുത്തു വായിക്കുമ്പോൾ. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് അതിന് ആവശ്യമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാതെ ഒരാൾക്കും രക്ഷപ്പെടുകയും കഴിയുകയില്ലെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു കരുണാനിധിയാണ്, അള്ളാഹു വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവനാണ്, അള്ളാഹു വലിയവനാണ്, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ്. ഇതെല്ലാം നമുക്കറിയാമല്ലോ. പ്രത്യേകിച്ച് പരിശുദ്ധ പുണ്യമേറിയ റമദാനിലെ 1-ാമത്തെ 10 തന്നെ കാരുണ്യത്തിന്റെ മാസമാണ്, കാരുണ്യത്തിന്റെ 10 ആണ്. ഈ 10-ൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കാരുണ്യത്തിന്റെ 10-ൽ അല്ലാഹുമർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് നമ്മൾ പറയണം, എന്ന് നമ്മൾ ചൊല്ലണം. ആ ദിക്റിന്റെ മഹത്വം വളരെ വിശാലമാണ്. അല്ലാഹുമർഹംനി, എനിക്ക് നീ കരുണ ചെയ്യണേ തമ്പുരാനെ, യാ അർഹം റാഹിമീൻ, ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്ന, അനുഗ്രഹം ചെയ്യുന്ന അല്ലാ, എനിക്ക് നീ കരുണ ചെയ്യണേ തമ്പുരാനെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വശം, പരിശുദ്ധമേറിയ റമദാൻ ആദ്യത്തെ 10 തന്നെ റമദാനിലെ കാരുണ്യത്തിൻ്റെ 10 ആണ്. 2-ാമത്തെ 10 എന്ന് പറയുന്നത് മഅ്ഫിറത്തിന്റെ 10. 3-ാമത്തെ 10 അഴുത്തുക്കും മിനന്നാർ, നരകമോചനത്തിന്റെ 10. നാം സാധാരണഗതിയിൽ, സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ, പറയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ഒരാളോട് ഒരു ദേഷ്യമുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനോട് കരുണ കാണിക്കണം, അദ്ദേഹത്തിനോട് ദയ കാണിക്കണം, അദ്ദേഹത്തിനോട് നമ്മൾക്ക് ഒരു ഉദാര മനസ്കത ഉണ്ടാകണം, ഒരു കാരുണ്യത്തിന്റെ മനോഭാവം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നാം അദ്ദേഹത്തിന് പൊറുത്തു കൊടുക്കുകയുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന് പൊറുത്തു കൊടുത്താൽ മാത്രമേ നാം അദ്ദേഹത്തിന് ഉദ്ദേശിച്ച ആ ചെയ്യുന്ന ആ ശിക്ഷ, ആ നടപടി ഇല്ലാതാക്കുകയുള്ളൂ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പുണ്യമേറിയ റമദാനിലെ 1-ാമത്തെ 10-ൻ്റെ അവസാന നിമിഷമായ ഇന്ന്, അവസാന നിമിഷമായി ഇന്ന്, വെള്ളിയാഴ്ച രാവിനെ ഓർക്കേണ്ട 2-ാമത്തെ വെള്ളിയാഴ്ച രാവിനെ ഓർക്കേണ്ട ഇന്ന്, ഈ റമദാനിലെ റഹ്മത്തിന്റെ 10 അനുകൂലമാകണം. ഈ റഹ്മത്തിന്റെ 10 നമുക്ക് അനുകൂലമാകണം. അനുകൂലമായാൽ മാത്രമേ റഹ്മത്തിന്റെ 10 നമുക്ക് പ്രതീക്ഷിച്ചതുപോലെ അള്ളാഹുവിന്റെ കാരുണ്യം, അവന്റെ വിശാലമായ കാരുണ്യം നമുക്ക് കിട്ടിയാൽ മാത്രമേ മഅ്ഫിറത്ത് ലഭിക്കുകയുള്ളൂ. 1-ാമത്തെ 10 പ്രയോജനപ്പെടാത്ത ആൾക്ക് 2-ാമത്തെ 10 ഒരിക്കലും പ്രയോജനപ്പെടുകയില്ല. അള്ളാഹുവിന്റെ മഅ്ഫിറത്ത്, പാപമോചനം കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടണം. മാത്രമല്ല 2-ാമത്തെ 10 പ്രയോജനപ്പെട്ടാലേ 3-ാമത്തെ 10 ആകുന്ന ഇത്തുക്കുമീനാർ പ്രയോജനപ്പെടുകയുള്ളൂ, നരകമോചനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശാലമായ കരുണത്തെ നമ്മൾ ചോദിക്കണം. അള്ളാഹുക്ക് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവനാണ്. അള്ളാഹു വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു എല്ലാവർക്കും കരുണ ചെയ്യും. പക്ഷേ അള്ളാഹുവിനോട് അവന്റെ കാരുണ്യത്തെ, അവന്റെ മഹദു ഫലിനെ, അവന്റെ ദയയെ ചോദിക്കാൻ അർഹരായവർ നമ്മൾ മാത്രമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സാധാരണക്കാരായ ആളുകളെ, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പണ്ഡിതന്മാരെ, വിജ്ഞാനം വിശാലമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം പോലെ അവന്റെ അറിവും വിശാലമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന് നമ്മൾ ചോദിച്ച് വാങ്ങുക, അള്ളാഹുവിന്റെ റഹ്മത്തിനെ നമ്മൾ ചോദിച്ച് വാങ്ങുക, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നമ്മൾ ചോദിച്ച് വാങ്ങുക. ആ ചോദിച്ച് വാങ്ങേണ്ട, അള്ളാഹു നൽകാമെന്ന് പറഞ്ഞ ആ റഹ്മത്തിന്റെ 10-ൻ്റെ അവസാന നിമിഷങ്ങളിലാണ് നമ്മൾ. ഒരിക്കൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര കഴിഞ്ഞു വന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലൂടെ ഒരു ഉമ്മ, ഒരു മാതാവ്
തന്റെ കുഞ്ഞിനെ കാണാതെ വിഷമിച്ച് തെരഞ്ഞു നടക്കുന്ന സന്ദർഭം കാണുകയുണ്ടായി. സഹാബികളോട് ചോദിച്ചു, യാ സഹാബ, ആ കുട്ടിയെ ആ മാതാവ് തെരയുകയാണ്. അങ്ങനെ തെരഞ്ഞ് തെരഞ്ഞ് ആ മാതാവിന് തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ തന്റെ കുട്ടിയെ തിരിച്ചു കിട്ടി. ആ സമയത്ത് നഷ്ടപ്പെട്ട വേദനയും കിട്ടിയ സന്തോഷവും എല്ലാം ഒരുമിച്ചുകൂടി ആ മാതാവ് ആ കുട്ടിയെ തന്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ച്, തന്റെ മരണത്തോട് ചേർത്ത് വെച്ച് ചുടുചുംബനങ്ങൾ നൽകുന്ന രംഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളും കാണുന്നത്. എന്നിട്ട് ചോദിച്ചു, ആ സ്വഹാബ, ആ മാതാവ് ആ തന്റെ കുഞ്ഞിനെ നരകത്തിലേക്ക് എറിയുമോ, തീയിലേക്ക് ഇടുമോ എന്ന് സ്വഹാബികളോട് ചോദിച്ചപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ലാ റസൂലല്ലാ, ഒരിക്കലും ചെയ്യുകയില്ല. എന്നാൽ സ്വഹാബികളെ, എന്നാൽ പഠിച്ചു വെച്ചോളൂ പ്രിയമുള്ളവരെ, അള്ളാഹു ഇതിനേക്കാൾ കാരുണ്യവാനാണ്. ഇതിനേക്കാൾ അവന്റെ അടിമകളോട് അള്ളാഹു കാരുണ്യം ചെയ്യുന്നുണ്ട്. അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ വിശാലത കിതാബുകളിൽ, സഹിഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ കാരുണ്യം 100 എണ്ണമുണ്ട്. ആ 100 എണ്ണത്തിൽ 99 എണ്ണവും അള്ളാഹു നാളെ മഹ്ശറയിൽ കൊടുക്കാൻ വേണ്ടി, നാളെ ഖിയാമത്ത് നാളിൽ കൊടുക്കാൻ വേണ്ടി, നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കൊടുക്കുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ അതിൽ ഒന്ന് മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ആ ഒരൊറ്റ റഹ്മത്ത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലത അളക്കാൻ ഈ ഒരൊറ്റ ഹദീസ് തന്നെ മതി. ആ ഒരൊറ്റ റഹ്മത്ത് കൊണ്ട് തന്നെ ഈ ഭൂമിയിൽ കാരുണ്യം കാണിക്കുന്നു. മൃഗങ്ങൾ തന്റെ കുഞ്ഞുങ്ങളോട് കാരുണ്യം കാണിക്കുന്നു. കുതിര തന്റെ കുഞ്ഞിനെ ചവിട്ടാതെ കാലുയർത്തുന്നത് പോലും ആ ഒരു കാരുണ്യം കൊണ്ടാണത്രേ. ഡോക്ടർ പേഷ്യന്റിനോട് കാണിക്കുന്ന കാരുണ്യം, മാതാവും പിതാവും തന്റെ മക്കളോട് കാണിക്കുന്ന കാരുണ്യം, മക്കൾ മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹം, ഇതെല്ലാം അള്ളാഹു ആ ഇറക്കി നൽകിയ ഒരു കാരുണ്യത്തിന്റെ പ്രാധാന്യം കൊണ്ട് മാത്രമാണ്, ഒരു കാരുണ്യത്തിന്റെ ഇതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ 99 കാരുണ്യം നമുക്ക് തരാൻ വേണ്ടി ബാക്കി വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ മഹ്ലുഫ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാണ്. കടല് പോലെയാണ് അള്ളാഹുവിന്റെ കാരുണ്യം. ആ കടലിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ, ഒരു വലിയ മതിലുണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ഒരു കെട്ടിടം ഉണ്ടാക്കിയാൽ അതിൽ മുങ്ങിപ്പോകുമല്ലോ. എന്നതുപോലെ അള്ളാഹു എത്ര വലിയ തെറ്റ് ചെയ്താലും, അള്ളാഹുവിന് എത്ര വലിയ കുറ്റം പറഞ്ഞാലും, അള്ളാഹുവിനോട് നന്ദി കാണിച്ചാലും, നന്ദി കേട് കാണിച്ചാലും, അള്ളാഹുവിന്റെ കാരുണ്യമാകുന്ന കടലിൽ അള്ളാഹു അവന്റെ തെറ്റുകളെല്ലാം പൊറുക്കും. ലാ തക്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആരും നിരാശരാവരുത്, നിങ്ങളുടെ നിരാശ മുറിഞ്ഞു പോകരുത്. അള്ളാഹുവിന്റെ കരുണത്തെ പ്രതീക്ഷിക്കുക. അവൻ വിശാല മനസ്സുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. റഹ്മാനായ റഹീമായ ലോകരക്ഷിതാവായ ജബ്ബാറായ തമ്പുരാൻ നമുക്ക് ഈ പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുത് വലുതുമായ പാപങ്ങളൊക്കെ പുറത്ത് മഅ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾ അള്ളാഹു സമാധാനം, സന്തോഷവും, റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്ക് ആഫിയത്തും ആരോഗ്യം ദീർഘായുസ് നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഅ്ഫിറത്തും റഹ്മത്തും ചെയ്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യട്ടെ, ഉസ്താദുമാർക്ക് കരുണ ചെയ്യട്ടെ, അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബത്തിലുള്ളവരെയും സാലിഹീങ്ങളും മുത്തക്കീങ്ങളും മുഖലിസീങ്ങളും ആക്കി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് എല്ലാവരും ദുആ ചെയ്യുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി പുഞ്ചിരിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടി, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.